എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വൈക്കം താലൂക്കിൽ ബ്രഹ്മമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ എത്തി നിൽക്കുന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്കും ആരെയും അതിശയിപ്പിക്കുന്ന ഒരു സംഗീത വിരുന്ന് ഇവിടെയുണ്ട്. അതായത് കോടിക്കണക്കിന് സംഗീത പ്രേമികൾക്ക് ഒരു ആശ്വാസം. കാലഹരണപ്പെട്ടു പോയിട്ടുള്ള സംഗീത ഉപകരണങ്ങൾ, ഗ്രാമഫോൺ റെക്കോർഡുകൾ, പിന്നെ കാസറ്റുകൾ തുടങ്ങിയിട്ട് റേഡിയോകൾ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഇത് നിങ്ങളിലേക്ക് എത്തിക്കുക, ഇതാരാണ് ഇതിൻ്റെ ശേഖരണം നടത്തുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് പങ്കുവെക്കാനാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത്. മലയാള സിനിമയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ 1940 മുതൽ, അതായത് 40 ഇറങ്ങിയ ജ്ഞാനാംബിക എന്ന് പറയുന്ന സിനിമയുടെ ഗ്രാമഫോൺ റെക്കോർഡ് തൊട്ട് ഇന്ന് വരെയുള്ള കാസറ്റുകളും ഡിസ്കുകളും ഇദ്ദേഹത്തിൻ്റെ പക്കലുണ്ടെന്നുള്ളതാണ് സത്യം. ഇതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്, ആരാണ്? അതൊരു അനീഷ് സാറാണ്, നമ്മുടെ ബ്രഹ്മംഗലം BHS സ്കൂളിലെ ഒരു അധ്യാപകനാണ്. അനീഷ് കൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നമുക്ക് അദ്ദേഹത്തിനെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം സാർ. നമസ്കാരം. സാറിൻ്റെ ഈ സംഗീത പ്രേമികൾക്ക് വേണ്ടിയിട്ട് സാറ് ഈ ശേഖരം ഞങ്ങൾ കണ്ടു. സാർ എത്രാമത്തെ വയസ്സിലാണ് സാർ ഇതിൻ്റെ തുടക്കം? ഇത് ഞാൻ ഒരു 8-9 ക്ലാസ്സുകൾ മുതൽ കാസറ്റുകൾ ശേഖരിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ കാസറ്റുകൾ, തുടക്കത്തിൽ കാസറ്റുകളായിരുന്നില്ല, പിന്നീട് എനിക്ക് ഗ്രാംഫോൺ റെക്കോർഡുകളുടെ സംഗീതമാണ് കുറച്ചുകൂടി ശുദ്ധമായിട്ട് പാട്ടുകൾ കേൾക്കാൻ നല്ലതെന്ന് മനസ്സിലാക്കിയതിൻ്റെ പുറകെ ഞാൻ പിന്നെ ഗ്രാംഫോൺ റെക്കോർഡുകൾ വാങ്ങിക്കാനും ശേഖരിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ഏകദേശം ഒരു ആ കാലഘട്ടം മുതൽ ഒരു 14 വയസ്സ് മുതൽ ഗ്രാംഫോൺ റെക്കോർഡുകളുടെ ശേഖരം തുടങ്ങിയതാണ്. അപ്പോൾ അന്ന് തുടങ്ങി ഇപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ ശേഖരത്തിൽ ഈ മലയാളത്തിൽ ആദ്യം ഇറങ്ങിയ ജ്ഞാനാംബിക എന്ന ചരിത്രത്തിലുള്ള ഗ്രാംഫോൺ റെക്കോർഡ് മുതൽ അവസാനം ഇറങ്ങിയ ഗ്രാംഫോൺ റെക്കോർഡ് വരെ ഏകദേശം എല്ലാം തന്നെ ഇന്ന് പൂർണ്ണമായിട്ടില്ല, കുറച്ചനവധി കിട്ടാനുണ്ട്, എങ്കിലും ലഭ്യമായിട്ടുള്ള മിക്കവരും തന്നെ ഈ ശേഖരത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. വളരെ സന്തോഷത്തോടെ എനിക്കിത് പറയാൻ സാധിക്കും. അപ്പോൾ സാറേ, സാറിൻ്റെ ഈ അതായത് ഇന്ന് നമ്മുടെ എൻ്റെ അറിവിൽ മറ്റൊന്നും ഇത്ര നല്ലൊരു കളക്ഷൻസ് ഇല്ലെന്ന് വേണം പറയാൻ. അപ്പോൾ സാറിൻ്റെ ഈ കളക്ഷൻസ് എല്ലാം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു. സാറേ, ഈ നമ്മുടെ ഈ റെക്കോർഡ് കളക്ഷൻസിനെ പറ്റി സാറൊന്ന് സംസാരിക്കാവോ, എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാമോ? ഇത് കളർ റെക്കോർഡ്സ് ആണ്. ഇത് വെറുതെ കാഴ്ചകൾ വാങ്ങിക്കുക മാത്രമല്ല, ഇതിന് പലതിനും പല വാല്യൂ ഉണ്ട്. ഇപ്പം ഇത് കണ്ടോ, ഇത് പേപ്പർ പ്ലാസ്റ്റിക് റെക്കോർഡാണ്, ഫോൾഡബിൾ ആണ് കണ്ടോ. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഈ യൂസ് ആൻഡ് ത്രോ ടൈപ്പ് സിംഗിൾ യൂസിന് ഇറക്കിയിരുന്നതാണ്. ഇതൊരു ധർമ്മീർ എന്ന് പറയുന്ന സിനിമയുടെ ഒരു പ്രൊമോ റെക്കോർഡാണിത്. ഇത് ധർമ്മീർ ചിത്രം സിനിമ റിലീസ് ആകാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇത് വരുന്നുണ്ടെന്ന് അറിയിക്കുന്നതിനുള്ള ഒരു പരസ്യ റെക്കോർഡ് പോലെ ഇട്ടിരിക്കുന്നതാണിത്. ഇത് ഫോൾഡബിൾ ആണ്. അതുപോലെ തന്നെ ഇത് കണ്ടത് സ്ക്വയർ പേപ്പർ റെക്കോർഡാണ്. ഇതും പേപ്പറാണ്, സ്ക്വയർ ടൈപ്പാണ്. ഇതിന് സൗണ്ട് ഷീറ്റ് എന്ന് പറയും, സൗണ്ട് ഷീറ്റ്. ഇത് പല കമ്പനിക്കാരും അവരുടെ പരസ്യത്തിനും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പർപ്പസിനൊക്കെ വേണ്ടി മാത്രം ഇറക്കുന്ന റെക്കോർഡ്സാണിത്. പിന്നെ ദൈ റെക്കോർഡ്, ഇതിനൊരു ചരിത്ര വാല്യൂ ഉണ്ട്. ഇത് നമ്മുടെ പ്രധാനമന്ത്രി നെഹ്റു 1956 അമേരിക്ക വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ വെച്ച് അദ്ദേഹത്തെ ആദരിച്ചിട്ട് ഇറക്കിയ റെക്കോർഡാണിത്. അന്നത്തെ അവിടുത്തെ റേഡിയോ സ്റ്റേഷൻ വോയിസ് ഓഫ് അമേരിക്ക അവിടെ വെച്ച് ഇറക്കിയ റെക്കോർഡാണിത്. ഇതിൽ ഒരു സൈഡിൽ നെഹ്റുവിൻ്റെ പ്രസംഗവും മറു സൈഡിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് പ്രസംഗവുമാണ്. അതോടൊപ്പം ചേർത്ത് ഇറക്കിയതാണ്. അവിടെ ഒരു റെക്കോർഡ് അവിടുത്തെ റെക്കോർഡ് ഇരിക്കുന്നത്. അതിന് ഒരു സൈഡ് ജനാണവനെയും മറു സൈഡിൽ അമേരിക്കൻ നാഷണൽ ആന്തോളം ഉള്ളത്. ഇത് രണ്ടും അന്ന് നെഹ്റു അവിടെ 56 വിസിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം ആദ്യം ഇറക്കിയതാണ് അവിടെ റെക്കോർഡ്സ് ആണത്. ആ ചുമല റെക്കോർഡ് നമ്മുടെ സാധാരണ റെക്കോർഡ് പേര് വർക്ക് ചെയ്യാൻ പറ്റില്ല, സൈസ് കൂടുതലാണ്. നമ്മുടെ റെക്കോർഡിനേക്കാളും സൈസ് കൂടുതലാണ്. ഇത് വോയിസ് ഓഫ് അമേരിക്ക റേഡിയോ സ്റ്റേഷൻ റെക്കോർഡാണിത്. റേഡിയോ സ്റ്റേഷനിലെ പ്രോഗ്രാംസ് റെക്കോർഡ് ചെയ്ത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറക്കുന്ന റെക്കോർഡാണിത്. ഇതൊന്നും നമ്മുടെ ജനങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല. സാർ, ഈ ഡിസ്ക് കംപ്ലീറ്റ് പഴയ ഡിസ്കുകളും പുതിയ ഡിസ്കും എല്ലാം ഉള്ളതാണ്? ഇതെല്ലാം ഒരു ഏറ്റവും പഴയത് മുതൽ അവസാനം ഇറങ്ങിയ കാലങ്ങളിൽ സാധനം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇവിടെ. അത് കളർഫുൾ ആണ് ഡിസ്പ്ലേ ചെയ്യുന്നത്, റെക്കോർഡ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. സാർ, ഈ ഗ്രാമഫോൺ ട്രിപ്പാണ്? ഇത് ഗ്രാമഫോൺ ആണ്, കീ കൊടുക്കുന്നതാണ്. ഇത്
വർക്ക് ചെയ്യുന്നതാണ്. അതായത് 1950 കാലഘട്ടത്തിലാണിത്. ഇതിവിടെ ഇങ്ങനെ 1980 നമ്മൾ ആദ്യം കണ്ട വൈൻഡിംഗ് ഗ്രാമഫോണിന്റെ അടുത്തൊരു തലമുറപ്പെട്ടതാണ് ഇത്. ഇത് കറണ്ട് ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. വൈൻഡിംഗ് വേണ്ട, വൈൻഡിംഗ് വേണ്ട, കറണ്ട് ആണ്, പൂർണ്ണമായും കറണ്ട് ആണ് ഉപയോഗിക്കുന്നത്. യമഹയുടെ റെക്കോർഡ് പ്ലെയർ ആണ്. അപ്പം സാറേ ഇത് നമ്മുടെ കാസറ്റ് ഇടുന്ന ഇത് പഴയ ടൈപ്പ് കാസറ്റ് പ്ലെയർ ആണ്. ഈ ടൈപ്പ് കാസറ്റിന്റെ പ്ലെയേഴ്സ് ആണ് ഇത്. ആദ്യകാലത്തെയാണ് ഇങ്ങനത്തെ ഈ ഷേപ്പ്, അകത്തേക്ക് കാസറ്റ് ഇട്ട് ഇതും അത് തന്നെ അല്ലേ? ഇതും മറ്റൊരു ടൈപ്പ്, കുറച്ചുകൂടി പുതിയ ടൈപ്പ് കാസറ്റ് പ്ലെയർ ആണ്. പ്രീ മാത്രമുള്ള ഇടക്കാണ് കാസറ്റ് ഡക്കാണ്. അതിന് മുകളിൽ ഇരിക്കുന്നത് അത് 3-in-1 ആണ്. ഇതിനുള്ളിൽ ഒരു ടി വി ഉണ്ട്, അവിടെ റേഡിയോ ഉണ്ട്. അതിന് മുകളിൽ ബെഡ് ടൈപ്പ് റെക്കോർഡ് പ്ലെയറും കൂടി ചേർത്തുള്ള ഒരു 3-in-1. അത് ശരി, ആ ടി വി ആണ് കാണുന്നത്. ടി വി ആണ്, നമുക്ക് ടി വി കാണുകയും ചെയ്യാം. ഇതൊരു പ്രത്യേക ടൈപ്പ് റെക്കോർഡ് പ്ലെയർ ആണ്. ഇത് സാധാരണ റെക്കോർഡ് പ്ലെയറിൽ ഒരു സൈഡ് മാത്രം കേൾക്കാം, നമുക്ക് അതിനുശേഷം റെക്കോർഡ് തിരിച്ചിടണം. ഇതങ്ങനെയല്ല, ഇത് ഓട്ടോ റിവേഴ്സ് ആണ്. റെക്കോർഡ് പ്ലെയർ ഓട്ടോ റിവേഴ്സ് ആണ്. അതിനകത്ത് ഡിസ്കിൽ ഓഡ് ചെയ്യുന്നത് ഇങ്ങനെ പുറത്തേക്ക് ഒരു ട്രേ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ആ റെക്കോർഡ് ഇട്ടിട്ട് അകത്തേക്ക് കയറി പോവാണ് ചെയ്യുന്നത്. അതാണ് എൻ്റെ രീതി. അപ്പോൾ ഒരു സൈഡ് എ സൈഡ് തീർന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് ബി സൈഡ് പ്ലേ ആകുകയാണ് ചെയ്യുന്നത്. ആ ട്രേ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഈ ട്രേയിലേക്കാണ് നമ്മൾ റെക്കോർഡ് വെച്ചിട്ട് തിരിച്ചകത്തേക്ക് കയറി പോവാണ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഒരു റെക്കോർഡ് വയ്ക്കും, ശേഷം അകത്തേക്ക് നമ്മൾ സാധാരണ ഈ സി ഡി പ്ലെയർക്ക് സിസ്റ്റം അതുപോലെ തന്നെ റെക്കോർഡ് അകത്തേക്ക് പോയി രണ്ടു വശവും ഇത് മറ്റൊരു വെറൈറ്റിയാണ്. ഇത് 10 റെക്കോർഡ് ഒരുമിച്ചിട്ടാവുന്ന ഒരു ചേഞ്ചർ ആണ്. ഇത് 10 റെക്കോർഡുകൾ ഒരേ സമയം ഇവിടെ ഈ റെക്കോർഡ് കിടക്കുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ മുകളിലൂടെ വെച്ചാൽ മതി. ഇതിന്റെ മുകളിലേക്ക് നമുക്ക് വീണ്ടും 10 റെക്കോർഡ് ഇടാം. എന്നിട്ട് അത് ഈ ആമ്പിൾ വെച്ചിട്ട് ഇത് പ്ലേ ചെയ്ത് കൊടുത്താൽ മതി. ഓരോ റെക്കോർഡായിട്ട് താഴത്തേക്ക് ഒന്ന് പ്ലേ ആയിക്കോളും. അങ്ങനെ വരും അല്ലേ? അത് മുഴുവൻ തീർന്നതിന് ശേഷം മാത്രമേ ആംബസ്റ്റ് ആവും. റെക്കോർഡ് ചേഞ്ച് ആണെന്ന് പറയുന്നത്. നമ്മുടെ ദാസേട്ടന്റെ ഫോട്ടോ ഉണ്ടോ? വളരെ ഒരു പുഞ്ചിരിയോടുകൂടി ഇരിക്കുന്നത്. ഈ ദാസേട്ടന്റെ ശബ്ദം, അതായത് ആ ശബ്ദമധുരമായിട്ടുള്ള ആ ഗാനുകളാണ് ഈ കളക്ഷൻസ് മുഴുവൻ ഉണ്ടാക്കാനുള്ള ഒരു കാരണം അല്ലേ സാറേ? പിന്നെ ഇത് ഇവിടെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ട്. ഇത് നമ്മുടെ സാറിന്റെ അച്ഛൻ, അച്ഛൻ വരച്ചതാണ്. എത്ര ഭംഗിയാണ് മോഹി. വെറുതെ പെൻസിലുണ്ട്, രണ്ടുപേരും ചേർന്നുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്നത് പൊതുവെ കുറവാണ് അല്ലേ? നന്നായിട്ടുണ്ട്. കുറേ റേഡിയോ കളക്ഷൻസ് ഉണ്ട്. ഇത് സാറിന്റെ കളക്ഷൻസിലെ ഏറ്റവും പഴക്കമുള്ള റേഡിയോ. ഇത് എന്ത് റേഡിയോ സാറേ?
ഇത് അമേരിക്കൻ മർഫിയാണ്. ഇത് അമേരിക്കൻ മേഡ് യു എസ് എ മേഡ് മർഫിയാണ്. ഇത് 30 കാലഘട്ടത്തിലെ മർഫി വാൾ റേഡിയോ ആണത്. അത് ശരി, 1930 കാലഘട്ടങ്ങളിലാണ് റേഡിയോ. ഇപ്പോഴും വർക്ക് ചെയ്യില്ല? ഇപ്പോഴും വർക്ക് ചെയ്യും റേഡിയോ. ഈ റേഡിയോകളെല്ലാം വർക്ക് ചെയ്യുന്ന റേഡിയോകളാണ്. വാൽവ് സെറ്റുകൾ എഫം ഉള്ളത്. സാറേ, ഈ റേഡിയോ ഇത് എന്ത് പഴക്കമുണ്ട്? ഇത് ഈ റേഡിയോ പ്രത്യേകത ഉണ്ട്. ഇത് സാധാരണ വാൽ റേഡിയോ ഒരിക്കലും കാണാറില്ലാത്ത എഫം സ്റ്റേഷൻ, എഫം ഉള്ള റേഡിയോയാണിത്. അപ്പൊ നമ്മുടെ ഇന്ത്യയിലൊക്കെ എഫം സ്റ്റേഷൻ സംപ്രേഷണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിദേശങ്ങളിൽ എഫം ഉണ്ടായിരുന്നു. അന്ന് ഇറക്കിയ റേഡിയോയാണിത്. അപ്പൊ ഇതൊരു 50s അവസാനം 60s തുടക്കത്തിൽ ഇറങ്ങുന്ന റേഡിയോയാണിത്. സ്റ്റീരിയോ ആണ്. എഫം റേഡിയോ സ്റ്റീരിയോ. എഫം റേഡിയോ സ്റ്റീരിയോ. അപ്പം നമ്മുടെ ഇതെല്ലാം കണ്ടല്ലോ അല്ലേ, എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പൊ ഇനി നമ്മൾ പുതിയ പഴയ വിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.